ഉറക്കത്തിൽ നാം സ്വപ്നങ്ങൾ കാണാറുണ്ട്. ചില സ്വപ്നങ്ങൾ നമ്മുടെ ഉറക്കത്തെ കെടുത്താറുമുണ്ട്. 19-ാം നൂറ്റാണ്ടിലെ ഒരു അധ്യയന വർഷത്തിൽ അധ്യാപിക തന്റെ വിദ്യാർത്ഥികളോട് ആരാവണമെന്ന ആഗ്രഹത്തെക്കുറിച്ച് ചോദിച്ചു. ഓരോ കുട്ടികളും എഴുന്നേറ്റ് നിന്ന് എനിക്ക് ഡോക്ടർ, എഞ്ചിനീയർ, നേഴ്സ്, ടീച്ചർ, അങ്ങനെ പല ആഗ്രഹങ്ങളും പങ്കുവച്ചു. ഏറ്റവും അവസാനത്തെ ബെഞ്ചിലെത്തിയപ്പോൾ അവിടെയിരുന്ന കറുത്ത മെലിഞ്ഞ കുട്ടി ദൃഢനിശ്ചയത്തോടെ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു, എനിക്ക് അമേരിക്കയുടെ പ്രസിഡന്റ് ആകണം. ആ ഉത്തരം കേട്ട് ടീച്ചറൊന്ന് ഞെട്ടി. പിന്നീട് അവനെ ടീച്ചർ കളിയാക്കാൻ തുടങ്ങി. ഏയ് വിഡ്ഢി, നീ എന്താണ് പറഞ്ഞതെന്ന് നിനക്കറിയുമോ? ഇത് പഠിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ്, മുൻനിരയിലിരിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ്. നിനക്കതിന് അർഹതയില്ല, നിനക്കതിന് സാധിക്കുകയുമില്ല എന്ന് ടീച്ചർ അവനെ പരിഹസിച്ചു. അതൊരു മുറിവായിരുന്നു. പക്ഷേ അത് ആ കുട്ടിയുടെ ആത്മവിശ്വാസത്തെ കെടുത്തിയില്ല, മറിച്ച് അത് അവന്റെ ആഗ്രഹങ്ങൾക്ക് കൂടുതൽ മൂർച്ച നൽകുകയാണ് ചെയ്തത്. വർഷങ്ങൾക്ക് ശേഷം അമേരിക്കൻ വൈറ്റ് ഹൗസിന്റെ പടവുകൾ കയറിയ എബ്രഹാം ലിങ്കണായിരുന്നു ആ വിദ്യാർത്ഥി. അമേരിക്കയുടെ പ്രസിഡന്റ് ആകണമെന്ന സ്വപ്നം അദ്ദേഹത്തിന്റെ ഉറക്കം കെടുത്തുന്നുണ്ടായിരുന്നു. ഇത്തരത്തിൽ ഉറക്കം കെടുത്തുന്ന സ്വപ്നങ്ങളുണ്ടെങ്കിൽ, പരിഹാസങ്ങളിൽ തളരാത്ത ഉറച്ച മനസ്സുണ്ടെങ്കിൽ, നമുക്കും ഈ കാലഘട്ടത്തിന്റെ എബ്രഹാം ലിങ്കണാകാം.